നമസ്കാരം. കളമശ്ശേരി സ്ഫോടന കേസിൽ പ്രതി ഡൊമിനിക് മാർട്ടിൻ അറസ്റ്റിൽ. യു എ പി എ സ്ഫോടക വസ്തു നിയമം, വധശ്രമം, ഗൂഢാലോചന തുടങ്ങിയ വിവിധ വകുപ്പുകൾ ചുമത്തിയാണ് ഡൊമിനിക് മാർട്ടിൻ്റെ അറസ്റ്റ് അന്വേഷണ സംഘം അല്പസമയം മുൻപ് രേഖപ്പെടുത്തിയത്. ഡൊമിനിക് മാർട്ടിനെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് എന്ന് പോലീസ് അറിയിച്ചു. ബോംബ് സ്ഥാപിച്ചത് ടിഫിൻ ബോക്സിലല്ലെന്നും 6 പ്ലാസ്റ്റിക് കവറുകളിലായി 6 ഇടങ്ങളിലാണ് സ്ഥാപിച്ചതെന്നും പ്രതി മൊഴി നൽകി. യൂട്യൂബ് നോക്കിയാണ് നിർമ്മാണം പഠിച്ചത്. തൃപ്പൂണിത്തറയിലെ പടക്കക്കടയിൽ നിന്ന് വാങ്ങിയ വീര്യമേറിയ കരിമരുന്നും പെട്രോളുമാണ് ഉപയോഗിച്ചത്. ആലുവയ്ക്കടുത്ത് തറവാട്ട് വീട്ടിൽ വെച്ച് ബോംബ് നിർമ്മിച്ച ശേഷം കളമശ്ശേരിയിലേക്ക് പോവുകയായിരുന്നു. ഇന്നലെ രാവിലെ 7 മണിയോടെ കൺവെൻഷൻ സെന്ററിൽ എത്തിയ ഇയാൾ മുൻനിരയിൽ 6 ഇടത്തായി ബോംബുകൾ സ്ഥാപിച്ചു. പിൻനിരയിൽ ഇരുന്ന പ്രതി സ്ഫോടന ദൃശ്യം മൊബൈലിൽ പകർത്തിയെന്നും മൊഴി നൽകി. ബാറ്ററിയോട് ചേർത്ത് വെച്ച വീര്യമേറിയ കരിമരുന്ന് ഉപയോഗിച്ചാണ് സ്ഫോടനം നടത്തിയത്. 8 ലിറ്റർ പെട്രോളാണ് കൃത്യത്തിനായി ഉപയോഗിച്ചത്. പെട്രോൾ നിറച്ച പ്ലാസ്റ്റിക് ബാഗിൽ റിമോട്ട് ഘടിപ്പിച്ചു. സ്ഫോടനത്തിനായി 50 ഗുണ്ടുകൾ ഉപയോഗിച്ചു എന്നാണ് മൊഴി. പോലീസിൻ്റെ ഉന്നതതല യോഗത്തിന് ശേഷമാണ് പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഇപ്പോൾ കളമശ്ശേരി ക്രൈംബ്രാഞ്ച് ഓഫീസിന് സമീപമുള്ള ക്യാമ്പിലാണ് ഡൊമിനിക് മാർട്ടിനെ കസ്റ്റഡിയിൽ വെച്ചിരിക്കുന്നത്. ഇന്ന് കോടതിയിൽ ഹാജരാക്കാനുള്ള സാധ്യത കുറവാണെന്നാണ് പോലീസ് പറയുന്നത്. നാളെ രാവിലെയോടെയായിരിക്കും പ്രതിയെ കോടതിയിൽ ഹാജരാക്കുക. പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് 24 മണിക്കൂർ പിന്നിടുന്നതിന് മുൻപാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. കളമശ്ശേരിയിൽ സ്ഫോടനം നടന്നതിന് പിന്നാലെ തൃശൂരിലെ കൊടകര പോലീസ് സ്റ്റേഷനിലെത്തിയാണ് എറണാകുളം കടവന്ത്ര സ്വദേശിയായ ഡൊമിനിക് മാർട്ടിൻ കീഴടങ്ങിയത്. തുടർന്ന് തെളിവുകൾ പരിശോധിച്ച പോലീസ് പ്രതി ഡൊമിനിക് മാർട്ടിനാണെന്ന് സ്ഥിരീകരിക്കുകയായിരുന്നു. അതേസമയം കളമശ്ശേരിയിൽ സ്ഫോടനത്തിൽ മരിച്ചവരുടെ എണ്ണം 3. ബോംബ് സ്ഫോടനത്തിൽ പരിക്കേറ്റ 12 വയസ്സുകാരിയായ പെൺകുട്ടി ഇന്ന് രാവിലെ മരിച്ചു. 3 പേരുടെ നില ഗുരുതരമായി തുടരുന്നു. കളമശ്ശേരിയിൽ കൺവെൻഷൻ സെന്ററിൽ നടന്ന സ്ഫോടനത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നത് ആകെ 21 പേരാണെന്ന് ഏറ്റവും പുതിയ മെഡിക്കൽ ബുള്ളറ്റിൻ സൂചിപ്പിക്കുന്നു. 16 പേർ ICU ചികിത്സയിലാണ്. 3 പേരുടെ നില അതീവ ഗുരുതരമാണെന്നും 10% പൊള്ളലേറ്റ 14 വയസ്സുള്ള ഒരു കുട്ടിയെ വാർഡിലേക്ക് മാറ്റിയെന്നും മെഡിക്കൽ ബുള്ളറ്റിനിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം കളമശ്ശേരി സ്ഫോടനത്തിൽ പൊള്ളലേറ്റവർക്ക് മികച്ച ചികിത്സയാണ് നൽകുന്നതെന്നും ചികിത്സാ ചെലവ് സർക്കാർ വഹിക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. പൊള്ളലേറ്റവരെ പരിചരിക്കുന്ന എല്ലാ ആശുപത്രികളും ഡോക്ടർമാരും നല്ല അർപ്പണബോധത്തോടെയാണ് പ്രവർത്തിക്കുന്നത്. നല്ല പരിചരണമാണ് ചികിത്സയിലുള്ളവർക്ക് ലഭിക്കുന്നതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സ്ഫോടനത്തിൽ പൊള്ളലേറ്റ ചികിത്സയിൽ കഴിയുന്നവരെയും ബന്ധുക്കളെയും കളമശ്ശേരി മെഡിക്കൽ കോളേജ്, കാക്കനാട് സൺറൈസ് ആശുപത്രി, പാലാരിവട്ടം മെഡിക്കൽ സെന്റർ, ആസ്റ്റർ മെഡിസിറ്റി, രാജഗിരി ആശുപത്രി എന്നിവിടങ്ങളിൽ സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി.